രാവിലെ നമ്മളെ തേടിയെത്തിയ മറ്റൊരു ദുഃഖകരമായ വാർത്തയാണ് കോഴിക്കോട് മാവൂർ ചാലിപ്പാടത്ത് തോണി മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്നുള്ളത് മലപ്പുറം സ്വദേശി ഷാജു ആണ് മരിച്ചത് ഇന്നലെ രാത്രി 11 മണിക്ക് മീൻ പിടിക്കുന്നതിനിടയായിരുന്നു അപകടം ലതീഷ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുവാനായി ലതീഷ് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് മീൻ പിടിക്കുന്നതിനിടയിൽ ഒരു മലപ്പുറം സ്വദേശിയായ ഷൈജു വള്ളം മുങ്ങി മരിച്ചു എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ ആര്യ ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് മാവൂർ ചാലിപ്പാടത്താണ് 43 വയസ്സുള്ള ഷാജു തോണി മറിഞ്ഞ് മരിക്കുന്നത് മത്സ്യബന്ധനത്തിന് പോയതാണ് മീൻ പിടിക്കാൻ പോയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ വെച്ചാണ് ഷാജു മരണപ്പെടുന്നത് ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ സംഭവം കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ 45 സെൻറ്റിമീറ്ററായി ഉയർത്തുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെ 7 മണിയോട് കൂടി ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ജലം റിസർവോയറിൽ വന്ന് നിറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജലം ഒഴുക്കിവിടുന്ന ഒരു നടപടി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തുടരുന്നു ഇടയ്ക്കിടെ ഷട്ടർ തുറക്കുന്നത് അല്പം കുറച്ചിരുന്നുവെങ്കിലും ഇന്നലെ വൈകിട്ട് അല്പം കുറച്ചിരുന്നുവെങ്കിലും ഇന്നലെ രാത്രി വൃഷ്ടി പ്രദേശത്തുൾപ്പെടെ കനത്ത മഴ ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ വീണ്ടും ഷട്ടറുകൾ 45 സെൻറ്റിമീറ്ററായി ഉയർത്തിയത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പതങ്കയത്ത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 18 വയസ്സുകാരൻ ഹുസ്നി മുബാറക്കിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഈ കുട്ടിക്കായുള്ള തിരച്ചിലിനായി നേവി സംഘം ഉൾപ്പെടെ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ നേവി സംഘം നടത്തിയ തിരച്ചിലും ഹുസ്നി മുബാറക്കിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് സുഹൃത്തിനൊപ്പം വെള്ളച്ചാട്ടം കാണാനെത്തിയ ഹുസ്നി മുബാറക്ക് വഴുതി വീഴുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തത് ഒരാഴ്ചയായി തുടരുന്ന തിരച്ചിൽ ഇന്നും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം ആര്യ